കുടുംബത്തിലെ ഗ്ലാമർ താരം. വൃത്താകൃതിയിലുള്ള തല, ചെറിയ മുഖം, തടിച്ച കവിൾ, ഒഴുകുന്ന രോമങ്ങളുള്ള മധുരമുള്ള ശാന്തമായ വ്യക്തിത്വമുള്ളവൻ. ഏറ്റവും ജനപ്രിയനായ പൂച്ച. ഇവന്റെ പേര് പേർഷ്യൻ ക്യാറ്റ്. പേർഷ്യൻ പൂച്ചകൾ മെസൊപ്പൊട്ടാമിയയിൽ നിന്നാണ് ഉത്ഭവിച്ചത്. അത് പിന്നീട് പേർഷ്യയായി മാറി. ഇന്നത്തെ ആധുനിക ഇറാനാണ് പേർഷ്യ. 17ാം നൂറ്റാണ്ടിൽ ഈ പൂച്ചകളെ യൂറോപ്പിലേക്ക് കൊണ്ടുവന്നു. പേർഷ്യൻ കിറ്റി വിക്ടോറിയ രാജ്ഞിയുടെ പ്രിയപ്പെട്ടതായിരുന്നു ഈ ഇനം. ഈ ഇനത്തെ 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുകയും ചെയ്തു. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ തത്സമയം ലഭിക്കുവാനായി തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. ചെറിയ മുഖമുള്ള വൃത്താകൃതിയിലുള്ള തലയും മൂക്കും. ഇവർക്ക് കട്ടിയുള്ള കവിൾ, വലിയ വൃത്താകൃതിയിലുള്ള കണ്ണുകൾ, ചെറിയ വൃത്താകൃതിയിലുള്ള ചെവികൾ എന്നിവയുമുണ്ട്. ഇവർക്ക് അവരുടെ സുന്ദരമായ ശരീരത്തെ പിന്തുണയ്ക്കാൻ ചെറുതും ശക്തവുമായ കാലുകളുമുണ്ട്. 15 മുതൽ 20 വർഷം വരെ ഇവരുടെ ആയുസ്. യഥാർത്ഥ പേർഷ്യൻ പൂച്ചയ്ക്ക് തിളങ്ങുന്നതും ചാരനിറത്തിലുള്ളതുമായ രോമങ്ങൾ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും തിരഞ്ഞെടുത്ത പ്രജനനം കാരണം അവ ഇപ്പോൾ വ്യത്യസ്ത വർണ്ണങ്ങളിൽ കാണപ്പെടുന്നു. വെള്ളിയും സ്വർണവും മുതൽ വെള്ള, പുക, കട്ടിയുള്ള നിറങ്ങൾ വരെ ഇവയിലുണ്ട്. അവരുടെ കണ്ണിന്റെ നിറം അവരുടെ രോമനിറവുമായി യോജിക്കുന്നു. ഉദാഹരണത്തിന്, വെളുത്ത പേർഷ്യക്കാർക്ക് ആഴത്തിലുള്ള നീല അല്ലെങ്കിൽ ചെമ്പ് കണ്ണുകളാണ് ഉണ്ടാവുക. അതേസമയം വെള്ളി അല്ലെങ്കിൽ സ്വർണ പൂച്ചകൾക്ക് പച്ച കണ്ണുകളും കട്ടിയുള്ള നിറമുള്ള പൂച്ചകൾക്ക് ചെമ്പ് കണ്ണുകളുമാണ് കാണാറുള്ളത്. 1895 ശേഷം പേർഷ്യൻ പൂച്ചകളെ അമേരിക്കയിലേക്ക് കൊണ്ടുവന്നു. 1906 അമേരിക്കയിൽ ക്യാറ്റ് ഫാൻസിയേഴ്സ് അസോസിയേഷൻ രൂപീകരിച്ചു. രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ പൂച്ചകളിൽ ഒന്നാണ് പേർഷ്യൻ. ഇന്ന് പേർഷ്യൻ ഐക്യനാടുകളിലെ ഏറ്റവും പ്രശസ്തമായ പൂച്ചകളിൽ ഒന്നാണ് പേർഷ്യൻ പൂച്ചകൾ.